എല്ലാവർക്കും അൻസീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന നല്ല കുറച്ച് ടിപ്സായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്പ്, അച്ചിങ്ങ വളരെ പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് അരിയാൻ പറ്റും. ഒറ്റയടിക്ക് ഈ അച്ചിങ്ങ മുഴുവനും ഒറ്റയടിക്ക് ഒറ്റ മിനിറ്റിൽ നമുക്ക് ചെറുതായിട്ട് അരിയാൻ പറ്റിയൊരു ടിപ്പാണ്. അപ്പോൾ അച്ചിങ്ങ ആയാലും ബീൻസ് ആയാലും ആദ്യം ഇതേ ഇതേപോലെ ഒന്ന് അടുക്കിയെടുക്കുക. അടുക്കിയെടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ റബ്ബർ ബാൻഡ് ഇതേപോലെ ഉള്ളിലേക്ക് പകുതി ഭാഗത്തായിട്ട് ഇതേപോലെ കടത്തി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഈ അച്ചിങ്ങയുടെ അറ്റത്തുള്ള ആ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ബ്ലാക്ക് കളറിലെ അച്ചിങ്ങയുടെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ അരി അച്ചിങ്ങ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഒടിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയവും വേണ്ടി വരും. അതുമാത്രമല്ല പലതും പല അളവിലേക്കായി പോകാറുണ്ട്. അപ്പോൾ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇടണേ അത് ഒട്ടും തന്നെ അടർന്നൊന്നും പോവാതെ നമുക്ക് കറക്റ്റായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ വിട്ടുപോവില്ല. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്കിതേ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുക്കാം. ഇതേപോലെ കുറച്ച് അരിഞ്ഞ് കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് കുറച്ച് താഴത്തേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒരു കെട്ട അച്ചിങ്ങയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് അച്ചിങ്ങയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നുറുക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അച്ചിങ്ങ മുഴുവനായിട്ട് എങ്ങനെ കവറിലിട്ട് വെച്ചാലും അത് വാടിപ്പോവും. അപ്പോൾ ഇതേപോലെ അരിഞ്ഞതിന് ശേഷം സിപ് ലോക്ക് കവറിലേക്ക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അച്ചിങ്ങ കുറേ നാൾ വരെ ആ ഒരു ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും, ഒട്ടും വാടി പോവുകയോ ഒന്നും ചെയ്യില്ല. ഇതേപോലെ കുറച്ചധികം അച്ചിങ്ങയൊക്കെ നമ്മൾ ഇതേപോലെ നുറുക്കി കവറിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾ സ്കൂളിൽ കാലത്ത് പോകുന്ന സമയത്തും നല്ല എളുപ്പമാണ്. അതുമാത്രമല്ല ഇനിയിപ്പോൾ നോമ്പൊക്കെയാണല്ലോ വരുന്നത്, അപ്പോഴും നമുക്ക് മുഴുവനായിട്ട് ആവശ്യം ഉണ്ടാവില്ല, കുറേശ്ശെ മാത്രം എടുത്ത് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുത്തി നിറക്കാതെ ഇതേപോലെ സിപ്ലോ കവറിൽ കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് വയ്ക്കാം. അടുത്ത ഒരു ടിപ്പിനായിട്ട് ഞാൻ ദേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ട്രോബെറിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്ന ഒരു ഫ്രൂട്ടാണ്. നമുക്ക് നല്ല ഇഷ്ടമാണ് സ്ട്രോബെറി ഷേക്കൊക്കെ, പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം ക്ലീൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ സ്ട്രോബെറി കുറേ നാൾ ഫ്രിഡ്ജിൽ ഫ്രഷായിട്ട് വെക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇനി നമുക്ക് ക്യാരറ്റും ഇതേപോലെ തന്നെ വെള്ളത്തിൽ കുറച്ച് നേരം ഇടാം. അപ്പോൾ വിനാഗിരി കലർത്തിയ വെള്ളത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ക്യാരറ്റും കുറച്ച് നേരം വെക്കാം. എന്നിട്ട് കുറച്ച് കല്ലുപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പും വിനാഗിരിയും എല്ലാം നല്ലതാണ്. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും നമ്മളൊരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നോമ്പൊക്കെയാണല്ലോ വരുന്നത്, അപ്പോൾ നോമ്പിൽ ജ്യൂസൊക്കെ അടിക്കാനായിട്ട് കുറേ പണികളൊക്കെ ഒതുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ മുന്തിരിയൊക്കെ ആണെങ്കിലും നമുക്ക് കടകളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ അരമണിക്കൂറോളം ഒന്ന് നന്നായിട്ടൊന്ന് മുക്കി വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കാരണം ഫ്രിഡ്ജിൽ വേറെയും ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ. കുക്കുംബർ ആയാലും ഇതേപോലെ വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ക്യാരറ്റ് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് പീൽ ചെയ്ത് എടുക്കുകയാണ്. ഇത് പീൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിച്ചിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വേവും, അപ്പോൾ അതുകൊണ്ട് ഒറ്റ വിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു വിസിൽ കേൾപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ് നമുക്കൊരു സിപ്ലോ കവറിലിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വയ്ക്കണം. ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ നല്ല എളുപ്പമാണ്. ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നോമ്പിന് ആ ടൈമിലൊക്കെ ഒരു 5 മിനിറ്റ് മാത്രം മതി. പിന്നെ നമ്മൾ ഇത്രയും ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ കട്ടപ്പാലും അതേപോലെ കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ജ്യൂസൊക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്യാരറ്റ് നമ്മൾ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂബെറി അതേപോലെ സ്ട്രോബെറി മുന്തിരി എല്ലാം ഇതേപോലെ തന്നെ ഓരോരോ കവറിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ജ്യൂസ് അടിക്കുന്ന സമയത്ത് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് ക്ലീൻ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. സ്ട്രോബെറിയും പാലും കൂടി നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ 2 റോബസ്റ്റ പഴവും കൂടി ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ ദിവസത്തേക്കുള്ളത് അറേഞ്ച് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ ഫ്രൂട്ട്സ് വെക്കാം.
അടുത്ത ഒരു ടിപ്പ്, ക്യാരറ്റ് വളരെ പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ക്യാരറ്റിൻ്റെ ഈ രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് സ്വല്പം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കണ്ടെയ്നറിൽ ഇട്ട് വച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ചീത്തയാവാതെ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രൂട്ട്സൊക്കെ വെക്കുകയാണെങ്കിൽ, അതേപോലെ വെജിറ്റബിളും വെക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടില്ല. വാട്ടർ മെലോണോ അല്ലെങ്കിൽ ക്യാബേജൊക്കെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതേപോലെ ക്ലിംഗ് റാപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടില്ല. അടുത്ത ഒരു ടിപ്പ്, ഈ ചെമ്മീപ്പുളി, ഇരുമ്പം പുളി എന്നൊക്കെ പറയും, ഇത് പെട്ടെന്ന് തന്നെ വാടിപ്പോവാറുണ്ട്. അപ്പോൾ ഇത് മരത്തിലുണ്ടാവുന്ന സമയത്ത് ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ അത് നമുക്ക് അതിൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞാകുമ്പോൾ പിന്നെ ഈ പുളി കിട്ടാറില്ല. അപ്പോൾ ഈ പുളിയുടെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വാടാതെ ഇരിക്കുന്നതിനായിട്ട് ഇതേപോലെയുള്ള സിപ്ലോ കവറിലിട്ടിട്ട് ഇത് രണ്ടോ മൂന്നോ ടിഷ്യൂ പേപ്പർ ഇതിന് മുകളിൽ ഇതേപോലെ വച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ ആ ഈർപ്പം ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളും, അവ വാടാതെ. എന്നാൽ നല്ല ഒരു ഫ്രഷ്നെസ്സോടുകൂടി നമുക്ക് കുറേ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പച്ചമാങ്ങ. പച്ചമാങ്ങ ആയാലും പെട്ടെന്ന് വാടി പോവാറുണ്ട്. അപ്പോൾ പച്ചമാങ്ങ ആയാലും ഇതേപോലെ സിപ്ലോ കവറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വാടാതെ ഫ്രഷായിട്ട് കുറേ നാൾ ഇരുന്നോളും. സിബ്ലോ കവറിൽ നമ്മൾ സാധനങ്ങൾ വെക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ കുറേ സ്പേസ് ഉള്ളതായിട്ട് തോന്നും. ചെറിയ ഫ്രിഡ്ജാണെങ്കിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്ത ഒരു ടിപ്പ്, നാരങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഹാർഡായി പോകും. അപ്പോൾ പിഴിഞ്ഞാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നാരങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതേപോലെ ഒരു കവറിൽ വെക്കുക. കവറിൽ വെക്കുക, എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഏറെ കടക്കാത്ത രീതിയിൽ നമുക്കിത് ഈ ഒരു ബോക്സിലിട്ട് വെച്ചാൽ മതി. ഇതേപോലെ കവറിലിട്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ബോക്സിൽ വെക്കാൻ പാടുള്ളൂ. കവറിലിടാതെ നമ്മൾ ഈ ബോക്സിലിട്ടാലും നാരങ്ങ ഹാർഡായി പോകാറുണ്ട്. അടുത്ത ഒരു ടിപ്പ്, വെളുത്തുള്ളി നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കേടാകുകയുമില്ല, നമുക്ക് തൊലി കളയാനും നല്ല എളുപ്പമാണ്. ഫ്രിഡ്ജിൽ ഇതേപോലെ കണ്ടെയ്നറിലിട്ടിട്ട് വെളുത്തുള്ളി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തൊലി പോകുന്നതായിട്ട് തോന്നും. അടുത്ത ഒരു ടിപ്പ്, കസ്റ്റാർഡ് പൗഡർ, ബേക്കിംഗ് പൗഡറൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള കവറിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്കിതിങ്ങനെ പെർഫെക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഉള്ളിലേക്ക് ജസ്റ്റ് മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷനും കുറച്ച് ഭാഗം ഒന്ന് ഇതേപോലെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലേക്ക് അങ്ങ് കയറ്റി വെച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് പുറത്തേക്ക് വരില്ല, കറക്റ്റായിട്ട് ലോക്കായിട്ട് ഇരുന്നോളും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലൊക്കെ ബേക്കിംഗ് പൗഡറും കസ്റ്റാർഡ് പൗഡറൊക്കെ വെക്കുമ്പോൾ ആ തുറന്നൊന്നും ഇരിക്കില്ലാതെ അടഞ്ഞ് തന്നെ ഇരുന്നോളും. അടുത്ത ഒരു ടിപ്പ്, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതെ തന്നെ എപ്പോഴും ക്ലീനായിട്ട് കിടക്കാൻ പറ്റിയൊരു ടിപ്പാണ്. അപ്പോൾ ഇതേ ക്ലിംഗ് റാപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ ഇതേപോലെ ക്ലിംഗ് റാപ്പർ ഒന്ന് വിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രീസറിലൊക്കെ ആണെങ്കിലും ഫിഷോ മീറ്റോ ഒക്കെ വെക്കുമ്പോൾ ഒട്ടും തന്നെ ആ ഒരു വെള്ളമൊന്നും വീണ്, ആ ഒരു ചോര വെള്ളമൊന്നും വീണ് ഫ്രിഡ്ജ് ഫ്രീസറൊന്നും വൃത്തികേടാവില്ല. ഈ ഒരു രീതിയിൽ ക്ലിംഗ് റാപ്പർ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഒരു ക്ലിംഗ് റാപ്പർ എടുത്തങ്ങ് മാറ്റിയിട്ട് വേറെ വീണ്ടും പുതിയത് നമ്മൾ ഇതേപോലെ ഒന്ന് വിരിച്ചു കൊടുത്താൽ മതി. ഫ്രിഡ്ജിനുള്ളിൽ പ്രത്യേകിച്ച് ഫ്രീസറിനുള്ളിലൊക്കെ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടച്ചാലും അത് ആ ഒരു കറക്റ്റ് വൈറ്റ് കളറിലേക്ക് വരാനൊക്കെ പാടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലിംഗ് റാപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് ഒട്ടും തന്നെ പഴയതാവില്ല, എപ്പോഴും നല്ല പുതു പുത്തനായിട്ട് ഇരുന്നോളും. ഇനി കുപ്പി കൊണ്ട് ഫ്രിഡ്ജിനുള്ളിൽ എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്. കുപ്പിയുടെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒപ്പം പകുതിയല്ല, കുറച്ച് ഇതേ മുകളിലുള്ള ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. കുപ്പിയുടെ താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു സ്പൂൺ വിനാഗിരി മതിയാവും. കുറച്ച് വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുപ്പിയുടെ മുകളിലുള്ള ഭാഗം മൂടി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. അപ്പോൾ നമുക്ക് സാധാരണ മല്ലിയില വളരെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലിരുന്ന് വാടിപ്പോവാറാണ് പതിവ്. അപ്പോൾ മല്ലിയില വാടാതെ കുറേ നാൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വളർത്താൻ പറ്റിയ ഒരു ടിപ്പാണ്. കുപ്പിയുടെ മുകളിലുള്ള ഭാഗത്തിലൂടെ മല്ലിയില ഇതേപോലെ വേര് കടത്തി വെക്കുക. അപ്പോൾ വേര് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതാണ്, മണ്ണൊക്കെ കഴുകി കളഞ്ഞു. വേര് മാത്രമാണ് ഞാൻ കഴുകിയെടുത്തത്. ഇനി ഈ വേരിൻ്റെ ഭാഗം നമുക്ക് ഈ കുപ്പിയുടെ മൂടിയുടെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് വലിച്ചു
താഴത്തേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറേ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ കുപ്പിയുടെ നെക്കിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കുറച്ചധികം മല്ലിയില ഈ ഒരു രീതിയിൽ അടിയിലേക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേ ഒരു 3-4 തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേരെല്ലാം തന്നെ ഇതേ താഴ്ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ വേര് മാത്രമാണ് നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി വെക്കുന്നത്. ഒട്ടും തന്നെ ഇല ഈ വെള്ളത്തിൽ മുങ്ങരുത്. ഇല മുങ്ങിയിരിക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഈ വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ആവുന്നതും അതേപോലെ തന്നെ ഇത് വാടിപ്പോകുന്നതും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേര് മാത്രമാണ് നമ്മൾ വെള്ളത്തിൽ മുട്ടിച്ച് വെക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. എന്നിട്ട് ഈ കവർ ഈ മല്ലിയിലയുടെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ വാടാതെ, നമ്മളിപ്പോൾ ചെടിച്ചട്ടിയിൽ എങ്ങനെയാണോ മല്ലിയില ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് മല്ലിയില ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ തന്നെ ചീര ആയാലും ഇലക്കറികളൊക്കെ ആയാലും നമുക്ക് ഫ്രിഡ്ജിൽ നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിനി വച്ചു കൊടുക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലായിട്ടാണ്. ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് വച്ചു കൊടുക്കുക. അപ്പോൾ എന്നും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് മല്ലിയില കറികളിലേക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 1.5 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന പോലെ തന്നെയാണ് ആ ഒരു ഫ്രഷ്നെസ്സോടു കൂടിയാണ് ഈ ഫ്രിഡ്ജിൽ ഇപ്പോഴും ഈ ഇല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്ന് ചെറിയ ഒരു പൊടിപ്പൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. മാസങ്ങളോളം നമുക്ക് ഫ്രഷായിട്ട് ഇതേപോലെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊന്ന് മാറ്റി കൊടുക്കണം. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 5 കൂടുമ്പോൾ ഈ വെള്ളമൊന്ന് മാറ്റി കൊടുത്താൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഫ്രിഡ്ജിൽ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾ ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.